കാണണം. ഒറ്റമുറി വീടാ, സിമന്റ് ഒന്നും തേച്ചിട്ടില്ല. ഇത് നല്ല റൂമല്ലേ? താനെന്തിനാ കാല് പിടിക്കാൻ പോകുന്നത്? ഈ റൂം ഇഷ്ടമില്ലാത്ത ആൾക്കാർ പൊക്കോട്ടെ. അതല്ല, ഇനി ഈ ക്യാമ്പ് തീരുന്നവരെ നമ്മൾ ഒന്നിച്ച് നല്ല ഫ്രണ്ട്സായി കഴിയേണ്ടവരല്ലേ. എന്നെപ്പോലൊരു പാവം വീട്ടിലെ കുട്ടിയെ സംബന്ധിച്ച് ഈ സൗകര്യങ്ങൾ സ്വർഗമായി തോന്നുന്നു. അതൊക്കെ ഓരോരുത്തരുടെ കാര്യം. എനിക്ക് ഈ റൂം ഇഷ്ടപ്പെട്ടില്ല. അതാ പറഞ്ഞത്, ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ഇവിടെ കഷ്ടപ്പെട്ട് നിൽക്കണ്ടെന്ന്. നോക്കി പേടിപ്പിക്കുന്നു, ഞങ്ങളും കരഞ്ഞു. എന്താ മോളെ? സാറൊരു ഹെൽപ്പ് ചെയ്യാവോ? ചെയ്യാമോന്നോ? അത് ചോദിക്കാനുണ്ടോ? മോള് കാര്യം പറ, എന്ത് ഹെൽപ്പാ ചെയ്യണ്ട? എന്നെ നീല ഗ്രൂപ്പിലല്ലേ ഇട്ടേക്കുന്നെ? അതെ. എനിക്കിവിടെ നിന്ന് മാറണം സാറെ. എന്തു പറ്റി മോളെ? ഏതെങ്കിലും കുട്ടികൾ വഴക്ക് പറഞ്ഞു? അവിടുത്തെ ആംബിയൻസ് തീരെ ശരിയല്ല. എന്നെ വേറെ ഏതെങ്കിലും ഗ്രൂപ്പിൽ ചേർക്ക് സാറെ. അല്ല മോളെ, അതിപ്പോ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യ സാറെ. ഞാൻ സാറിനെ കുറിച്ച് അച്ഛനോട് ബൂസ്റ്റ് ചെയ്ത് പറയാം. അല്ല, അതൊക്കെ ശരിയാ, പക്ഷേ അച്ഛൻ വിചാരിച്ച സാറിന് ചാൻസ് കിട്ടും. അല്ല, അത് ചെയ്യുന്ന ശരിയല്ല മോളെ. എന്നാലും ഞാൻ നോക്കട്ടെ. നോക്ക് സാറേ, സാർ വിചാരിച്ച നടക്കും. നോക്കാം. എന്തായിത്തീരും? എന്താപ്പോ? ഒന്നുമില്ല. എന്താ നീ ഇപ്പൊ പറഞ്ഞു? അല്ല, അവിടെ ജീവസാറിനെ കണ്ട പോലെ. ചേച്ചി അനിയനും കൂടി ഓരോന്ന് സങ്കല്പിച്ച് കാണുന്നതെല്ലാം ഇപ്പൊ ഒരാളായിട്ട് തോന്നുകയാണല്ലേ. ശിവസാറ് അല്ലേ വന്നേ? ചേച്ചിക്കൊന്ന് കാണാൻ പറ്റിയാ മതിയായിരുന്നു. അപ്പോ നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ അമ്മയെ വിഷമിപ്പിക്കരുത്. അമ്മ നേരത്തെ പറഞ്ഞതാ, ആർട്ടിസ്റ്റിന്റെ പടമൊന്നും മുറിയിൽ ഒട്ടിക്കണ്ടെന്ന്. അന്ന് ബസ്സിൽ കയറി തിരുവനന്തപുരത്ത് പോകാൻ നോക്കി. ഇപ്പൊ ആൾക്കാരെയൊക്കെ സിനിമാ നടന്മാരായിട്ടാ കാണുന്നത്. അമ്മ എനിക്ക് തോന്നിയതല്ല. ഒന്ന് ചുമ്മാ അതിരിക്കപ്പോ. ചേച്ചിയുടെ പ്രാർത്ഥന കേട്ട് ചേച്ചിയെ കാണാൻ പറന്നു വന്നതാണോ? ഉം
സർ. മോൾ ഒരു അഞ്ചു മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യും. ഞാൻ ഒരാളോട് പറഞ്ഞു വെച്ചിട്ടുണ്ട്, വേറൊരു കുട്ടിയെ ഞാൻ അങ്ങോട്ട് വിടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സർ. മോളുടെ കാര്യത്തിൽ ഞാൻ എന്തുമാത്രം ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് മനസ്സിലായല്ലോ. എനിക്കറിയാം സർ. അപ്പൊ ജീവ സാറിനോട് പറയണം, ക്രിസ്റ്റോ സാറും മോളുടെ കാര്യത്തിൽ വലുതായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടെന്ന്. വാസ്തവത്തിൽ ഇത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പോകുന്നൊരു ക്യാമ്പാ. മോക്ക് വേണ്ടിയാ ഞാൻ ഇതിലൊക്കെ ഒരു മാറ്റം വരുത്തിയത്. അതറിയാം സർ, ഞാൻ സാറിനെ കുറിച്ച് അച്ഛനോട് പറയാം. അത് മതി, ഞാൻ സാറിനൊരു ചാൻസ് ഉറപ്പായി വാങ്ങിത്തരും. ആണോ? എങ്കിൽ മോക്ക് വേണ്ടി സാർ എന്തും ചെയ്യും. താങ്ക് യു സർ. മറന്നുപോയി, അത് എടുക്കാൻ പോവാ. താൻ ഇത് എവിടെ പോയിരുന്നു? അതിനിടയ്ക്ക് രസൊക്കെ മാറിയോ? ഞാനൊരിടത്തും പോയില്ലല്ലോ. കുട്ടിയുടെ പേരെന്താ? ഏ, അതിനിടയ്ക്ക് എന്റെ പേര് മറന്നോ? നമ്മളിപ്പോഴല്ലേ കാണുന്നേ. എങ്ങനെ? നമ്മളിപ്പോഴല്ലേ കാണുന്നേന്ന്. ആദിയോ? കൊള്ളാലോ. ഇതിനെന്തോ കുഴപ്പമുണ്ടല്ലോ. കുട്ടി നിലയിലല്ലേ? അതെ. ഇപ്പൊ മനസ്സിലായി, എന്നെ പറ്റിക്കാൻ നോക്കുകയാണല്ലേ. അത് ശരി. ഓക്കേ, സീ യു. അതൊരു ചെറിയ കാര്യമുണ്ടായിരുന്നു. അപ്പോ ഞാനവിടെ കണ്ടത് എന്താ? കുട്ടി നിളയിലല്ലേ? ഞാൻ പെരിയാറില്ല. പെരിയാറിലോ? അപ്പോ നിളയിലേക്ക് ഇപ്പൊ പോയത് കുട്ടിയല്ലേ? അത് ഞാൻ നേരത്തെ പോയത്.
പറഞ്ഞിട്ട് ആരും കേട്ടില്ലല്ലേ. അതിനിടയ്ക്ക് ഡ്രസ്സും മാറിയോ? നിന്നോട് ഇനി ഞങ്ങള് കൂട്ടില്ല. കുട്ടി, നിങ്ങൾ പറയുന്നത്? ഞങ്ങള് പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നില്ല അല്ലേ. ഇനിയും ചാടാണിക്കാൻ വന്നാലേ അപ്പോൾ അറിയും ഞങ്ങളുടെ സ്വഭാവം. ഓ, എന്തൊരു കെമയായിരുന്നു. എന്തായാലും കുട്ടി തിരിച്ചു വന്നില്ലേ. അതല്ല, നമ്മളെല്ലാരും ഒരു ഗ്രൂപ്പല്ലേ. നീ വീട്ടിലും ഇങ്ങനെയാണോ? ഭയങ്കര ചാടയാണോ? അച്ഛന്റെയില് തല്ലു കിട്ടാത്തതിന്റെ കുഴപ്പമാണോ? അതോ അച്ഛനും ഇതുപോലെയാണോ? ചാടയാണോ? നീ ഷൈൻ ചെയ്യാൻ വരരുത്. മതി, നിർത്താനല്ലേ പറഞ്ഞത്. പാവം, ഈ കുട്ടി കരയുന്ന കണ്ടില്ലേ. കുട്ടി പോട്ടെ, കരയണ്ട. അല്ല, ആ കുട്ടി ആദ്യം ചാടാനിച്ചപ്പോ മതീന്ന് പറഞ്ഞില്ലേ. ഇനി ആരെങ്കിലും ഈ കുട്ടിയെ വഴക്ക് പറഞ്ഞ അപ്പ അറിയ. ഈ കുട്ടി അറിയാതെ എന്തൊക്കെ പറഞ്ഞു, അത് തീർന്നു. ഇനി നമ്മൾ ഒറ്റക്കെട്ടാ. നമ്മളായിരിക്കണം ടോപ്പ് ആവേണ്ടത്. അപ്പോ ഇനി മുതൽ നമ്മൾ ഒറ്റക്കെട്ടാ. ശബ്ദത്തിന് കട്ടിപ്പോരാ. ഓക്കേ, ഗുഡ്. നിങ്ങൾ ഫ്രഷ് ആയി റെഡിയാവ്. ഒരു മണിക്കൂറിനുള്ളിൽ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് തുടങ്ങണം. നിങ്ങളെ ഗൈഡ് ചെയ്യാനോ ഹെൽപ്പ് ചെയ്യാനോ ടീച്ചേഴ്സ് ആരും കാണില്ല. നിങ്ങളുടെ അറിവും ബുദ്ധിയും വെച്ചിട്ടാണ് എല്ലാം ചെയ്യേണ്ടത്. മനസ്സിലായോ? ആദ്യത്തെ ആക്ടിവിറ്റീസ് ഗാർഡനിങ്ങും കൃഷിത്തോട്ടം ഉണ്ടാക്കലുമാണ്. തൈകൾ വലത്തെ ബ്ലോക്കിൽ വെച്ചിട്ടുണ്ട്. അതെങ്ങനെ പ്ലാന്റ് ചെയ്യുന്നു എന്നുള്ളതില നിങ്ങളുടെ മിടുക്ക്. അപ്പൊ എല്ലാവരും റെഡിയാക്കോ. നൈസ്, ഈറും കൊള്ളാം.
ഷഹനാരാ. ഇയാളുടെ പേരെന്താ? അനുജ. ഞാൻ മിക്കി. ഹായ്. ഞാൻ റിയ. സിനിമാ നടൻ ജീവയില്ലേ? ജീവ. ജീവയുടെ മോളാണ് ഞാൻ. വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ. സത്യമായിട്ടും സത്യം സത്യമായിട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ സംസാരിച്ച് സമയം കളയാൻ പാടില്ല. ടീച്ചർ പറഞ്ഞ നിങ്ങൾക്ക് ഓർമ്മയില്ല? ശരിയാ. ആദ്യ ആക്ടിവിറ്റി ഗാർഡനിങ് അല്ലേ, നമുക്ക് അങ്ങോട്ട് പോവാം. ആ പിന്നെ അച്ഛൻ വരുമ്പോ ഞാൻ നിങ്ങളെ എല്ലാരെയും പരിചയപ്പെടുത്തുന്നുണ്ട്. കുട്ടിയുടെ അച്ഛൻ ജീവ. ജീവ സാറ് വരുന്നുണ്ടോ? ആ വരും, ഇന്ന് വന്നിരുന്നു. ഇനി വരുമ്പോ നമുക്ക് ഒരുമിച്ച് സെൽഫി എടുക്കാം. ഒക്കെ ഞാനേറ്റു. സമയായി. അതിന് താനെന്തിനാ ചൂടാവുന്ന? ഇതിന് വാചാവടി കൂടുതല. ഞങ്ങൾ ഒരേ ക്ലാസ്സിലാ. ഒരേ ക്ലാസ്സിലോ? കുട്ടിയുടെ ഭാഗ്യ. ഭാഗ്യം. എന്തായാലും ക്യാമ്പ് നമ്മൾ അടിച്ച് പൊളിക്കുന്നു. ഓക്കെ ഓക്കെ. ജീവസാറ് തന്നെയാ ഉറപ്പാ. അത് ജീവസാറ് തന്നെ. ഒന്ന് നിർത്തപ്പോ. ജീവസാറ് ജീവസാറ്, ഞാൻ പറഞ്ഞില്ലേ ഒക്കെ തോന്നിയതാണെന്ന്? ചേച്ചി അവിടെ ഒറ്റയ്ക്കാ, ആ ചിന്തയൊന്നുമില്ല. നേരത്തെ കരഞ്ഞതൊക്കെ വെറുതെ ആയിരുന്നു അല്ലേ? ഞാനിവിടെ നെഞ്ചു പൊട്ടിയിരിക്കുക. സിനിമ നടനെ കാണാൻ വേണ്ടി ക്യാമ്പിനകത്ത് കിടന്ന് കുറെ ഓടുകയും ചെയ്തു. പോട്ടെ, ചിലപ്പോ അവിടെ ക്യാമ്പിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടായിരിക്കാം. ഗസ്റ്റ് ആയിട്ട് സിനിമാടൻ ജീവ വന്നിട്ടും ഉണ്ടാവും. ചിലപ്പോ മോഹൻ അത് ഒരു നോക്കി കണ്ടിട്ടുണ്ടാവും അല്ലേ? അതാണ് അപ്പുനും അങ്ങനെ കണ്ടതെന്ന് തോന്നിയത്. ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളാ ജീവസാറ്. ചേച്ചിക്ക് ജീവസാറിനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാ ഞാൻ വെപ്രാളപ്പെട്ട് ഓടിയത്. എനിക്ക് കാണാൻ വേണ്ടിയല്ല.